നമസ്കാരം. വലതുകരം കൊടുക്കുന്നത് ഇടതുകരം അറിയരുതെന്നാണ് പറയാറ്. എന്നാൽ ഇന്ന് അതിന് ഒരു അപവാദവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപ് എനിക്കുണ്ടായ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്കൂളിൽ നടക്കുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമല ആശുപത്രി സന്ദർശിക്കാൻ ഇടവന്നു. അവിടെ സ്ത്രീകളുടെ ക്യാൻസർ വാർഡിലെത്തിയപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കട്ടിൽ കിടന്നിരുന്ന ഒരു സ്കാർഫ് എടുത്ത് തലയിൽ കെട്ടി. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളത് നോക്കണ്ട കേട്ടോ, കാരണം അത് കീമോതെറാപ്പി കഴിഞ്ഞിട്ട് മുടിയെല്ലാം പോയി തല മൊട്ടയായിട്ട് കിടക്കുന്ന രോഗികളാണ്. രോഗത്തിൻ്റെ വേദനയോടൊപ്പം തന്നെ സ്ത്രീകളായി അവരലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ആ മുടിയൊക്കെ പോയി എന്നുള്ള ഒരു സങ്കടം. ഞങ്ങൾക്കത് വളരെ വിഷമമുള്ളൊരു കാഴ്ചയായിരുന്നു, കാരണം ഇത്രയധികം പേര് മുടിയെല്ലാം പോയിട്ട് ആ ഒരു അവസ്ഥ വല്ലാത്തൊരു ഭീകരാവസ്ഥ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളുടെ കുട്ടികളവിടെ പാട്ടൊക്കെ പാടി അവർക്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്ന സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതിനൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാദർ ജെയ്സൺ മുണ്ടന്മാണി ഞങ്ങളോട് പറഞ്ഞു, ഞാനിവിടെ ഒരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട് നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിച്ച് നൽകുന്നതിനായി. കേശദാനം സ്നേഹദാനം എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ഇവിടെയുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോ കുട്ടികൾക്കോ ഒക്കെ മുടി ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത കാര്യം അങ്ങനെ ഒരു കേശദാന ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് നടത്തുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആളുകളെ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ടീച്ചേഴ്സും പാരൻസും കുട്ടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് അന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്തു. പിന്നെ നമുക്ക് കുറച്ചുകൂടി വിശ്വാസ്യത തോന്നുന്ന രീതിയിലാണ് അച്ഛൻ ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നത്. കാരണം ഓരോ പ്രാവശ്യത്തെ വിക്ക് ഡിസ്ട്രിബ്യൂഷനും ആ വർഷം മുടി കൊടുത്ത എല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കും. ആ ചടങ്ങിൽ വെച്ച് നമുക്ക് കാണാം, ആ വിഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നേരിട്ട് കാണാം. അത് നമ്മൾക്ക് വിശ്വാസ്യത ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ കേശദാന ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിക്കുകയും അതൊക്കെ വളരെ നല്ലൊരു വിജയമായിട്ട് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാത്രമാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതിരുന്നത്. ഈ വർഷം വീണ്ടും എല്ലാ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നോക്കി തന്നെ ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഹെയർ ഡൊണേഷൻ ബോക്സ് സ്കൂളിൽ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ആ പ്രോജക്റ്റിൽ ഈ വർഷവും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പം ഞാനത് നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് കരുതി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ തലമുടി എന്ന് പറയുന്നത്. UP ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ എത്തുന്നതോടെ നമ്മുടെ തലമുടി നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒന്നാണ്. പൊതുവെ പെൺകുട്ടികൾ അതിനുവേണ്ടി കുറേ സമയം മെനക്കെടും, അതിനെ എണ്ണ തേക്കാനും അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ താളികൾ തേച്ചാലാണ് നന്നായിട്ട് മുടി ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ എങ്ങനെ തടയാം എന്നൊക്കെയുള്ളൊരു വലിയ അന്വേഷണത്തിലാണ് നമ്മൾ ആ പ്രായത്തിലൊക്കെ. UP മുതൽ നമുക്കൊരു നല്ല ഒരു നമ്മുടെ നല്ല പരുവങ്ങൾ 20കളിലും 30കളിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുന്ന ഒന്നാണ് തലമുടി. ഞാനും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ തലമുടിക്ക് ഒട്ടേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല തിക്കായിട്ട് എനിക്ക് മുടി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈവൻ എൻ്റെ ഗ്രാൻഡ് പാരൻ്റ്, എൻ്റെ ഗ്രാൻഡ്മയൊക്കെ എപ്പോഴും ഈ മുടി ഉള്ളു കാരണം കെട്ടിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുടി വെട്ടി വരെ കളയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നാളുകൾ കഴിഞ്ഞപ്പോൾ മോൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ മുടി കുറേശ്ശെ കൊഴിഞ്ഞു പോയി തുടങ്ങി. എങ്കിലും കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പിനെ പറ്റിയിട്ട്, ഇങ്ങനെയൊരു സംഭവത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, കേശദാനം സ്നേഹദാനം എന്നുള്ള ഒരു പ്രോജക്റ്റിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മുടി കൊടുത്തവരുടെ കൂട്ടത്തിൽ ഞാനും കൊടുക്കുകയുണ്ടായി. മുടി കൊടുക്കുന്ന ആ സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇനി ഇത് വളരുമാവോ എന്നൊക്കെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി മുടി കൊടുത്തു, വളരെ സന്തോഷം തോന്നി, മനസ്സിൽ നല്ല സന്തോഷമൊക്കെ തോന്നി കൊടുത്തു കഴിഞ്ഞപ്പോൾ. വീണ്ടും 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്രയും തന്നെ നീളത്തിൽ എൻ്റെ മുടിയായി. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് നടന്ന ഹെയർ ഡൊണേഷൻ ക്യാമ്പിൽ ഞാൻ വീണ്ടും മുടി കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും എൻ്റെ മുടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിപ്പോൾ 3ാം പ്രാവശ്യമാണ് കൊടുക്കാനായിട്ട് നോക്കുന്നത്. ഈ വർഷം ഞങ്ങൾ കേശദാന ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിൽ കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയല്ല. ഇത് മുടി മുറിച്ച് കഴിഞ്ഞാൽ നീളം വയ്ക്കുമോ എന്നുള്ള ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ എന്ത് കാര്യമായാലും, പൈസ ആയാലും, നമ്മുടെ ഓർഗൻസ് ആയാലും, എന്ത് കാര്യങ്ങളായാലും ദാനം ചെയ്യുക എന്ന് പറയുന്നത്
നമ്മൾ മറ്റുള്ളവരറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂന്നാണ് പറയുക. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും, കണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മുടി കൊടുക്കാം എന്നൊരു ആഗ്രഹം ജനിക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി മുടി നമുക്ക് എങ്ങനെ ദാനം ചെയ്യാമെന്ന് നോക്കാം. അതായത് അത് കൊടുക്കണമെങ്കിൽ ഒരു 12 ഇഞ്ച് നീളം, ഒരു ലോങ് സ്കെയിൽ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള മുടി മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മുടി കിട്ടിയിട്ടാണ് നമുക്ക് വിഗ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ സ്വീകരിക്കാത്തത്. അപ്പോൾ നമ്മളൊരു 10 ഇഞ്ചേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് കൊണ്ടു ചെന്നാലും അവിടെ മുടി സ്വീകരിക്കില്ല. 12 ഇഞ്ച് ഒരു ലോങ് സ്കെയിൽ നീളത്തിൽ മുടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുടി ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, മുടി നന്നായിട്ട് ഷാമ്പോ സോപ്പോ ഇട്ട് കഴുകി എണ്ണമയം പൂർത്തിയായിട്ടും കളഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ മുടിയിൽ ഒരു കെട്ടും ഉണ്ടാവരുത്. നമ്മൾ ചെടാന്നൊക്കെ പറയുന്ന അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മുടിയെല്ലാം നല്ല ക്ലീൻ, ഇത് അതിൻ്റെ കെട്ടുകളെല്ലാം മാറ്റിയിട്ടുണ്ടാവണം. പിന്നെ കളറ് ചെയ്ത, നമ്മളിപ്പോൾ കുട്ടികൾ നല്ല ഫാഷനായിട്ട് ബ്രൗണും പല പല കളറിലൊക്കെയാണ് മുടി കൊണ്ടു നടക്കുക. പക്ഷെ അങ്ങനെയുള്ള കളറ് കയറ്റിയ മുടികളൊന്നും അവർ സ്വീകരിക്കില്ല. അപ്പോൾ പ്രധാനമായിട്ടും 12 ഇഞ്ച് നീളം വേണം. മുടിയിൽ എണ്ണമയം ഒട്ടും പാടില്ല, കെട്ടൊന്നും പാടില്ല. അങ്ങനെയാണ് മുടി മുറിക്കാനായിട്ട് എടുക്കുക. പാചക വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കൊടുക്കാനുള്ള മുടി റെഡിയായി കഴിഞ്ഞു. 12 ഇഞ്ച് നീളത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലും നടുവിലും താഴെയും ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതിന് ശേഷമാണ് നമ്മളിത് പാക്ക് ചെയ്ത് അമല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കുന്നത്. ഫാദർ ജേസൺ മുണ്ടൻവാണിയുടെ കേശദാനം സ്നേഹദാനം എന്ന ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതൊരു പ്രചോദനമാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ശുഭദിനം.